നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ തെരുവില്ലാമുള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവില്ലാമുള ഭാഗത്താണ്. നമ്മുടെ വീട്ടിൻ്റെ എൻട്രൻസ് അവിടെ മുതൽ തുടങ്ങും. അതായത് ആ ഗേറ്റ് മുതൽ നമ്മുടെ എൻട്രൻസ് തുടങ്ങുന്നുണ്ട്. ഒരു 8-ഓ 10-ഓ വണ്ടിക്ക് നിർത്തുന്ന അത്ര സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി തുടങ്ങുന്നത്. അത് അവിടെ കാണുന്ന സമയത്ത് നമുക്ക് മെയിൻ റോഡ് കാണാൻ സാധിക്കും. അവിടെ ഇടയിൽ കൂടെ വണ്ടികൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇടയിലിടയിൽ വണ്ടികൾ അതിൽ കൂടെ ക്രോസ് ആകും. നല്ല വീതി കൂടിയ മെയിൻ റോഡാണത്. തിരുവില്ലാമുള ബസ് സ്റ്റാൻഡെന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറ്റത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 89 സെൻറ് സ്ഥലമുണ്ട്. ഫുള്ളി ഗാർഡനിങ് എല്ലാതും കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 89 സെൻറ് സ്ഥലം. അതിൽ 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ് നമ്മുടെ വീട്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ വീടിൻ്റെ ഈ എൻട്രൻസ് കയറി വരുന്ന സമയത്ത് ഈ 2 ഭാഗത്തും നല്ല രീതിക്കുള്ള ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 35 തെങ്ങുണ്ട്. അതുകൂടാതെ കുറേ കവുങ്ങുണ്ട്. വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാവിധമായ മരങ്ങളും ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ഉണ്ട്. അതുകൂടാതെ ഈ വീട് ഇവിടെ നമുക്ക് താമസിച്ചാലും ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഔട്ട് ഹൗസും കൂടിയുണ്ട്. നമുക്കായിട്ട് ഉള്ള ലേബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കുന്ന രീതിക്കുള്ള ഒരു ഔട്ട് ഹൗസാണ് അവിടെ കാണുന്ന ഔട്ട് ഹൗസ്. സോ വീട് മാത്രം 3500 സ്ക്വയർ ഫീറ്റും ഔട്ട് ഹൗസ് ഒരു 650 സ്ക്വയർ ഫീറ്റിലും ഒരു ഔട്ട് ഹൗസും കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇത് 2 കിണറടക്കം ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ഉണ്ട്. വീട്ടിൻ്റെ അകത്ത് കയറി വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉമ്മാർത്ത നിൽക്കുന്നത്. ഇതാണ് നമ്മളുടെ വീട്ടിൻ്റെ എൻട്രൻസ് ഭാഗം. ഇവിടെ വന്ന വഴിക്ക് നല്ല രീതിക്കുള്ള ഒരു സിറ്റൗട്ട് ഭാഗമുണ്ട്. ഇവിടെ വന്നിട്ട് ഈ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടിരിക്കാൻ നല്ല രീതിക്ക് ഉണ്ടാകും. ഇവിടെയൊക്കെ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് കാര്യങ്ങളില്ലെന്നും നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. മുമ്പിൽ കാണുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഗാർഡനിങ് ആണ് എല്ലാ ഭാഗത്തും ഉള്ളത്. ഈ വീട് പണിതിട്ടുള്ള എല്ലാ മെറ്റീരിയലും ബ്രാൻഡഡ് മെറ്റീരിയലുകൾ പണിത വീടാണ് ഈ വീട്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറായിട്ട് വരിക. പുള്ളി തേക്ക് മർപ്പിൽ പണിത ഡോറാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാളിൻ്റെ ഭാഗം. നല്ല വീതി കൂടിയ വലിയൊരു ഹാളാണ്. കുറേ പേർക്ക് ഇരിക്കാൻ പറ്റിയ രീതിക്കുള്ള സോഫ സെറ്റ് കാര്യങ്ങളിൽ എല്ലതും അവിടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് അത്യാവശ്യം ഇൻറ്റീരിയർ നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള വീടാണ് ഈ വീട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി കെട്ടിയ വീടാണ്. ഒരു 1.5 വർഷം പഴക്കമുണ്ട് വീട്ടിലേക്ക്. ഇതാണ് നമ്മുടെ പൂജാമുറിയായിട്ട് വരുന്നത്. ഇവിടെ ഇതാണ് പൂജാമുറി. അതേപോലെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള വീടാണത്.
അപ്പോൾ നമ്മളുടെ ഈ ഹാള് കഴിഞ്ഞ വഴിക്ക് ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഡൈനിങ് റൂം വരുന്നുണ്ട്, അപ്പുറത്ത് കിച്ചൺ വരുന്നുണ്ട്. എല്ലതും വർക്കൊക്കെ ഡീസൻ്റായിട്ടുള്ള നീറ്റ് വർക്കാണ്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് വീട്ടിൽ. വീട്ടിൽ വന്നിട്ട് 2 ബെഡ്റൂം വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. ഈ ഭാഗത്തൊരു ബെഡ്റൂമും അപ്പുറത്തൊരു ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. നല്ല ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. അത്യാവശ്യം വീതി ധാരാളം എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടൊക്കെ ഈ വിൻഡോസൊക്കെ തുറന്ന് വിടുമ്പോൾ തന്നെ അപ്പുറത്ത് ഫുള്ളി നമ്മുടെ ഗാർഡനിങ് ഏരിയ ആണ്. നല്ല കാറ്റും വെളിച്ചും ഉള്ള ഒരു വീടാണ് ഈ വീട്. ഈ വീട്ടിലുള്ള ഫിക്സഡ് അസറ്റായിട്ട്, അതായത് ഈ കട്ടിലൊക്കെ ഒന്നും എവിടെയും മൂവ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കെട്ടിയ വീടായതുകൊണ്ട് ആ കട്ടിലൊക്കെ ഫിക്സഡായിട്ടാണ് ഉള്ളത്. അതേപോലെ അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ നന്നായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ മതിലിൽ അടിച്ച പെയിൻറ്റിങ് ഡിസൈൻ എല്ലതും വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരും. കബോർഡ്സൊക്കെ വളരെ നല്ല രീതിക്ക് പണിത കബോർഡ്സുകളാണ് ഉള്ളത്. ഈ വീടിൻ്റെ അറ്റാച്ച് ബാത്റൂം വന്നിട്ട് ഇവിടെയാണുള്ളത്. അതേപോലെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വന്നിട്ട് ഇപ്പുറത്താണ്. ഈ വീടിൻ്റെ സ്റ്റെയർകേസ് ഡിസൈനൊക്കെ നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഇതിവിടെ നോക്കി നല്ലൊരു ഡിസൈനാണ്. അതേപോലെ ഈ സ്റ്റെയർകേസിൻ്റെ ഡിസൈനൊക്കെ ടൈലൊക്കെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ധാരാളം സ്പേസിയസ് ഉണ്ട് ഈ വീട്. എവിടെ നോക്കിയാലും ധാരാളം സ്പേസ് ഉണ്ട്. ഇതാണ് വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും ഇൻറ്റീരിയർ കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവിടെയും AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ കറണ്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ സോളാർ സിസ്റ്റം ഉണ്ട്. 5 kV സോളാർ ആണ് ഉള്ളത്. കബോർഡ്സൊക്കെ നല്ല രീതിക്ക് പണിതിട്ടുള്ള വീടാണ് ഈ വീട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണുള്ളത്. അതേപോലെ ഡൈനിങ് ടേബിള് ഇവിടെയാണുള്ളത്. ഇതാണ് വീട്ടിൻ്റെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം കുറേ പേർക്ക് ഇരിക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട്. ഈ വീട്ടിൻ്റെ ഇപ്പുറ സൈഡായിട്ട് ഇവിടെ വന്നിട്ട് ഒരു കോമൺ ബാത്റൂം കൂടി ഈ ഭാഗത്തായിട്ടുണ്ട്. ഈ കൈ കഴുകുന്ന സ്ഥലമൊക്കെ വളരെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഇവിടെയും 2-3 പേർക്ക് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കിച്ചൻസൊക്കെ വന്നിട്ട് ഓപ്പൺ കിച്ചനാണ്. ഇലക്ട്രിസിറ്റിയൊക്കെ 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. വർക്ക് എല്ലാതും നല്ല ക്വാളിറ്റി വർക്കാണ് വീട്ടിൽ. അതേപോലെ ഇവിടെ തന്നെ നമുക്ക് യുമാർത്ത് കാണുന്ന സമയത്ത് നല്ല രീതിക്ക് ഉള്ള ഒരു ഫോക്കസാണ്. ഇതാണ് ഇവിടുത്തെ കിച്ചൻ ഭാഗം. കിച്ചൻ സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വടക്ക് ഭാഗത്താണ്. നല്ല രീതിക്ക് വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കബോർഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ വയ്ക്കുന്ന രീതിക്കുള്ള കബോർഡ്സാണ്. വീട് വന്നിട്ട് 1.5 വർഷം പഴക്കമുണ്ടെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥനൊക്കെ ഉള്ളത് വന്നിട്ട് ദുബായിലാണ്.
എപ്പോഴെങ്കിലും വരും, ഒന്നോ രണ്ടോ ദിവസം താമസിക്കും, പോകും എന്നാണ് അവർ ഉള്ളത്. ഇപ്പോൾ അവർ അവിടത്തിന് സെറ്റിലാകണമെന്നുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ ഭാഗവും കബോർഡ് കാര്യങ്ങളില്ലതും ഉള്ളതാണ്, നല്ല രീതിക്ക് പണിത വീടാണ്. ഇതിൻ്റെ ഇപ്പുറത്താണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയും വന്നിട്ട് ഒരു അടുപ്പും കാര്യങ്ങളും ഇല്ലതുകൊണ്ട്, ഇവിടെ ഒരു ചിമ്മി അടുപ്പ് സെറ്റപ്പ് ഇല്ലതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വീടാണ് ഈ വീട്. ഇവിടെ ഒരു ഔട്ട്ഡോർ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ബാക്ക് സൈഡ് പോകാൻ പറ്റും. അവിടെ ഒന്ന് ഔട്ട് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വന്നിട്ട് നമുക്ക് ബാക്ക് വശം വീടൊക്കെ കണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിൽ കൂടെ മേലെ കയറി മേലെ എങ്ങനെയുണ്ടെന്ന് കാണാം. ഈ സ്റ്റെയർ കേസിൽ കൂടെ കയറുന്ന സമയത്ത് ഈ സ്റ്റെപ്സ് കണ്ടാൽ നമുക്കറിയാം നല്ല രീതിക്ക് പണിത ഒരു സ്റ്റെപ്സാണ്. ഈ ടൈലിൻ്റെ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവിടെയും ഇൻറ്റീരിയർ ധാരാളം കൊടുത്തിട്ടുണ്ട്. മേലെ കയറി ഈ ഭാഗത്ത് വരുന്ന സമയത്ത് വലിയൊരു ഹാള് ഇവിടെയും നമുക്കുണ്ട്. കുറേ പേർക്ക് ഇരിക്കുന്ന രീതിക്കുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കാണുന്നുണ്ട്. അത്യാവശ്യം രണ്ട് മൂന്ന് സോഫ സെറ്റ് കാര്യങ്ങളിൽ ഇല്ലതും ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന ഇൻറ്റീരിയറൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വീടിൻ്റെ മുകളിൽ ഉള്ള എല്ലാ ഇൻറ്റീരിയർ വർക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മേലെ ഭാഗത്തും രണ്ട് ബെഡ്റൂമാണ് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം നാല് ബെഡ്റൂമിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും. ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള ഒരു ബെഡ്റൂം ഇതാണ്. നല്ല രീതിക്കുള്ള നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. അത്യാവശ്യം വീതി കൂടിയ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഉള്ളത്. അതേപോലെ ജനറൽ ഒക്കെ ഈ പരിസരത്തും എല്ലാ ഭാഗത്തും അതിൻ്റെ കട്ടൻസും കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു സ്റ്റഡി ടേബിളൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബുക്സ് ഒന്നിൽ വയ്ക്കാനുള്ള സെൽഫൊക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെ അറ്റേജ് പാത്രം വന്നിട്ട് ഇവിടെയാണ്. അതേപോലെ നാലാമത്തെ ബെഡ്റൂമായിട്ട് ഉള്ള ബെഡ്റൂം ഇവിടെയാണുള്ളത്. ഇതാണ് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം. നല്ല രീതിക്ക് കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ ബെഡ്റൂമിലും ഇങ്ങനത്തെ സ്റ്റഡി ടേബിളൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ ബെഡ്റൂമിലും ഇങ്ങനത്തെ കബോർഡ്സൊക്കെ നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ഇൻറ്റീരിയർ ഡിസൈൻസ് വളരെ നന്നായിട്ടുണ്ട് വീട്ടിൽ. ഈ ഫാനൊക്കെ വന്നിട്ട് ബ്ലൂടൂത്ത് ഫാനാണ് അവിടെ കാണുന്ന ഫാന്. ഇതിൻ്റെ അറ്റേജ് ബാത്റൂം വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഈ ബാത്റൂമിൽ ഫിറ്റിങ്സ് ഉള്ളത് ജാഗ്വാർ ഫിറ്റിങ്സ് ആണ്. നമ്മുടെ വീടിൻ്റെ ബാൽക്കണി ഉള്ളത് ഇവിടെയാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരാം.
ഇവിടെയും നല്ല രീതിക്ക് ഇപ്പോൾ രണ്ടുപേർക്ക് ഇരിക്കുന്ന രീതിക്കുള്ള ചെയറും കാര്യങ്ങളും ഉള്ളത് ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് ഈ ഫ്രണ്ടേജ് കാണുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഈ ഫ്രണ്ടേജ് ഈ പ്രോപ്പർട്ടിയുണ്ട്. നാല് ഭാഗത്തും കാമ്പൗണ്ട് മതിലുണ്ട്. ഇവിടെ കാണുന്ന സപ്പോർട്ട മരമാണ്, നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്ന ഒരു മരമാണ്. അതേപോലെ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗം ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇവിടെ നല്ല രീതിക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇത്ര വലിയൊരു ഹാളുണ്ട് ഇവിടെ. ഈ ഭാഗം ഇത്രയും വലിയ ഒരു ഹാളുണ്ട്. സോ ഇവിടെ വന്നിട്ട് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമാണ്. കൂടാതെ ഡ്രസ്സൊക്കെ എന്തെങ്കിലും അടക്കിയിട്ട് ഉണക്കിടുകയാണെങ്കിൽ അതിന് പറ്റിയ രീതിക്കുള്ള സ്ഥലമാണ്. അതേപോലെ ഈ വിൻഡോസൊക്കെ എല്ലാ ഭാഗത്തും തുറക്കാനും അടയ്ക്കാനും കഴിയും. അങ്ങനത്തെ വിൻഡോസാണ് ഇപ്പം ഫുള്ള് വെച്ചിരിക്കുക. അതേപോലെ ഇവിടെ വന്നിട്ട് ഒരു ബാത്റൂം കൂടി ഉണ്ടാകുന്നുണ്ട്. ചെയ്തിട്ടുള്ള വർക്ക് എല്ലതും പെർഫെക്റ്റ് വർക്കാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഈ വീട്. അതേപോലെ ഈ ഭാഗത്തൊരു സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർ കേസിൽ കൂടെ മുകളിൽ കയറി പോയാൽ അവിടെ വന്നിട്ട് 5 kV ഉണ്ട്, സോളാർ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയായിട്ടും കാണാം. ഈ ഭാഗത്ത് ഫുള്ളി ഷീറ്റിട്ടുണ്ട്. വർക്ക് ഉള്ളതും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഈ വർക്ക്. വീടിൻ്റെ ഏറ്റവും ടാപ്പിളാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയ്ക്കും ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് 5 kV സോളാർ ഉള്ളതുകൊണ്ട് നമുക്കൊന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ലൊന്നും വരുന്നില്ല. ഇപ്പോൾ പ്രസൻ്റ്ലി ഈ വീടിൻ്റെ ഉടമസ്ഥൻ KCB ആ കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ഒന്ന് നല്ല രീതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഒന്ന് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റിലും ധാരാളം സ്ഥലമാണ്. എല്ലാ ഭാഗത്തും വീടുകൾ ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ. ഈ വീട് നല്ല രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളും ഇല്ലെന്നുണ്ട്. അതേപോലെ ഈ വീടിൻ്റെ പുറകു വശമായിട്ട് നല്ല രീതിയിലുള്ള വാഴ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഒരുപാട് മരങ്ങളുള്ള ഒരു വീടാണ് ഈ വീട്. സറൗണ്ടിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒരുപാട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എൻട്രൻസ്. എൻട്രൻസിൻ്റെ രണ്ട് ഭാഗത്തും നല്ല രീതിക്കുള്ള ഗാർഡനിങ് ധാരാളം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല നല്ല മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഏകദേശം 35 തെങ്ങുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ. അതുകൂടാതെ കുറേ ഭാഗം കവുങ്ങ്, ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല രീതിക്കുള്ള കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്ക് ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇവിടെ കിട്ടുന്നത് സപ്പോർട്ട മരമാണ്. നല്ല രീതിക്ക് ഒരുപാട് പഴങ്ങൾ അതിലിപ്പോൾ പ്രസൻ്റ് ഉണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ഒരുപാട് മരങ്ങളുണ്ട്. അവിടെയൊക്കെ കാണുന്ന സമയത്ത് വാഴയൊക്കെ നന്നായിട്ട് കായ്ച്ചു നിൽക്കുകയാണ്.
ഇവിടെ ഈ ബാക്ക് സൈഡ് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു ഔട്ട് ഹൗസും കൂടി ഉണ്ട്. ഇപ്പം നമുക്കായിട്ടുള്ള സ്റ്റാഫോ ലേബർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് ഇവിടെ താമസിക്കാൻ, നമ്മുടെ സ്റ്റാഫിനെ താമസിക്കാൻ വയ്ക്കുന്ന ഭാഗത്തുള്ള ഒരു ഔട്ട് ഹൗസാണ്. ഇവിടെ ഒരു ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമും കൂടിയുണ്ട്. അല്ല, സെക്കൻഡ് ഡോറായിട്ട് ഇവിടെ വരുന്ന ചെറിയൊരു സ്റ്റോർ റൂം പോലെയാണ്. ഇവിടെയാണ് എൻ്റെ കിച്ചൺ ഭാഗമൊക്കെ വരുന്നത്. സോ ഒരു ഔട്ട് ഹൗസും കാര്യങ്ങളും ഉള്ളതുണ്ട്. നമ്മളുടെ ഈ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് ഇങ്ങനെ ഇൻ്റർലാക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് പാത്രം കഴുകാനായിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിലുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് എല്ലാവരുടെയും മരങ്ങൾ ധാരാളമുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. ഇതൊരു വാട്ടർ ടാങ്കാണ്. ഈ ഭാഗത്ത് കാണുന്ന സമയത്ത് അവിടെ ഒരു കിണറുണ്ട്, നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വില്ലുണ്ട്. അതേപോലെ ഫ്രണ്ടേജായിട്ട് വേറൊരു ഓപ്പൺ വില്ല കൂടി ഉണ്ട്. ഈ വീട്ടിൻ്റെ ചുറ്റിലും എല്ലാ ഭാഗത്തും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ എവിടെയെങ്കിലും വിദേശത്തുണ്ടെങ്കിലും ഇവിടെ ആരൊക്കെയാണ് വരുന്നത് പോകണത് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് CCTV ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ. മൊത്തം വന്നിട്ട് 89% സ്ഥലമുണ്ടെങ്കിലും ആ സ്ഥലത്തിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ചുറ്റുമതിലുണ്ട്. ചുറ്റുമതിൽ ഫുള്ളി ഫെൻസിങ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നല്ല രീതിക്കുള്ള പഴവക മരങ്ങളാണ് കൂടുതലും ഇതിനകത്ത് ഉള്ളത്. പഴമാണ്, അതിൻ്റെ പേരറിയില്ല, പക്ഷെ ഒരുപാട് കായ് നിറയെ ഉണ്ട് പഴത്തിൽ. അതേപോലെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ട മാവ് നിറയുണ്ട്, പ്ലാവ് ഉണ്ട്, ഈ ചെടിയിലൊക്കെ വന്നിട്ട് മരത്തിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീട്. അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടുത്തെ കിണറിക്ക് പോകാനുള്ള ഒരു വഴിയാണിത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ഈ ഭാഗമായിട്ട് ഇങ്ങനെ വരും. ഒരു കിണറുണ്ട്, ഫുള്ള് വെള്ളമുണ്ട്. വർഷം ഫുള്ളും ധാരാളം വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് ഈ ഏരിയ. രണ്ട് കിണറിലും മേലെ ഭാഗം വന്നിട്ട് ഇങ്ങനത്തെ നല്ല രീതിക്കുള്ള ഗ്രില്ല് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കിണർ കെട്ടാണ് നല്ല രീതിക്കുള്ള കല്ലുകൊണ്ട് കരുങ്കല്ലും കൊണ്ട് കെട്ടിയ ഒരു കിണറാണ് ഈ കിണർ. പ്യൂർ വാട്ടറാണ്. അതേപോലെ ഈ ഭാഗത്ത് ഈ തൊടിയൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ല രീതിക്കുള്ള ഒരു വീടും അതിന് പറ്റിയ രീതിയിലുള്ള ഗാർഡനിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടിന് ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥനൊന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥന ഇപ്പോൾ പ്രസൻ്റ് ഉള്ളത് വന്നിട്ട് വിദേശത്താണ്. അവർക്ക് വേണ്ടി സ്വന്തം ആവശ്യത്തിന് വേണ്ടി കെട്ടിയ വീടാണ് ഈ വീട്. മൊത്തം വന്നിട്ട് 1.5 വർഷം പഴക്കമായിട്ടുള്ളൂ. മൊത്തം ഉള്ളത് 89 സെൻറ് സ്ഥലം. അതിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള വീടാണ് ഈ വീട്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. വണ്ടികൾ ഒരു 8-10 വണ്ടികൾ ഉണ്ടെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനത്ര സ്ഥല സൗകര്യമുണ്ട്. എല്ലാ ഭാഗത്തും ഗാർഡനും കാര്യങ്ങളും അടിപൊളിയായിട്ട് ഉള്ള ഒരു വീടാണ് ഈ വീട്. കൂടാതെ വീടിനെ ചേർന്ന പോലെ ബാക്ക് സൈഡ് വന്നിട്ട് ഒരു ഔട്ട് ഹൗസും കൂടി ഉണ്ട്. ഈ പ്രോപ്പർട്ടി നമ്മുടെ പാലക്കാടിനെ തിരുവില്ലാമല ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണ് ഉള്ളത്. ഈ ഭാഗത്ത് ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, അതേപോലെ അമ്പലങ്ങൾ ഒരുപാടുള്ള ഭാഗമാണ് ഈ ഭാഗം. അതേപോലെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ഇതെല്ലാം ഈ പരിസരത്ത് ധാരാളമുണ്ട്. അപ്പോൾ ഏത് സമയത്ത് വരാനോ പോകാനോ പാകത്തിനുള്ള നല്ല വീതി കൂടിയ മെയിൻ റോഡാണ് 100 മീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കിട്ടിയ വീടാണ്. കൂടാതെ ഈ വീട്ടിലുള്ള സകലവിധമായ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാതും ബ്രാൻഡ് മെറ്റീരിയൽ വെച്ചിട്ട് ഉപയോഗിച്ച വീടാണ് ഈ വീട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഡോക്യുമെൻറ്റ്സ് 8% ക്ലിയറാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ഈ പ്രോപ്പർട്ടി എടുക്കുന്ന വ്യക്തികൾക്ക് വല്ല ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കാം. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസിൽ. നിങ്ങളുടെ ഇടപാടിൽ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്.
അപ്പോൾ താല്പര്യമുണ്ട് വിളിക്കുക. നന്ദി, നമസ്കാരം.